مخبرا يعيش നല്ല മനസ്സോടെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പോയിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ വരാൻ കാണിച്ച വലിയ മനസ്സിന് നിങ്ങൾക്കും ഇരിക്കട്ടെ ഒരു കയ്യടി, നിങ്ങൾക്കും ഒന്ന് കയ്യടി ഇടിച്ചിരി കേട്ടോ. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കാൻ, ഞാൻ ഇച്ഛിക്കുന്ന പോലെ എന്നെ ചേർത്ത് പിടിക്കാൻ, ഞാൻ മനസ്സിലാക്കുന്ന പോലെ എന്നെ കൊണ്ടു നടക്കാൻ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എന്നെ ഓരോ ദിവസവും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഈ ലോകത്ത് ആർക്കെങ്കിലും പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? കിട്ടിയ ബോണസ് ഇല്ലാന്നേ പറയത്തില്ല, കിട്ടിയ ബോണസ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടെന്നറിയോ, നമുക്ക് ദൈവമുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കാൻ, ഞാൻ ഇച്ഛിക്കുന്ന പോലെ എന്നെ കൊണ്ടു നടക്കാൻ, ഞാൻ മനസ്സിലാക്കുന്ന പോലെ എന്നെ മനസ്സിലാക്കാൻ, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ കൊണ്ട് ഓരോ ദിവസവും സപ്പോർട്ട് ചെയ്യാൻ എനിക്കെന്നെ ദൈവം മാത്രമേ ഉള്ളൂ. വേറെ ആരും ഈ ലോകത്തുണ്ടായിന്ന് വരില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം കാണുമ്പോൾ ചിലപ്പോൾ എൻ്റെ അപ്പനും അമ്മയും പറയും, നീ എൻ്റെ മോനല്ല, മോളല്ല. എൻ്റെ ജീവിതത്തിൽ ഒരു കുറ്റം കാണുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി പറയും, അത് നിന്റെ കുഴപ്പം കൊണ്ടാ. നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം കാണുമ്പോൾ നിന്റെ സുഹൃത്തുക്കൾ പറയും, നിന്റെ മാത്രം പ്രശ്നമാ, നീ ഞങ്ങളുടെ കൂട്ടുകൂടരുത്, നീ പോണനാ പൊട്ടനാ പോങ്ങനാ എന്ന് മറ്റുള്ളവർ നിന്നെ പറയുമ്പോഴും നിനക്ക് എത്ര കുറവുണ്ടെങ്കിലും തമ്പുരാൻ പറയും, ആ കുരിശി കിടന്നിട്ട് തമ്പുരാൻ പറയും, മോനെ മോളെ നീ എൻ്റെതാ, നീ എൻ്റെതാന്ന്. അതുകൊണ്ടല്ലേ തമ്പുരാൻ പറഞ്ഞ, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ചങ്കിൽ എഴുതി വെക്കണം കേട്ടോ, ചങ്കിൽ എഴുതി വെക്കണം, പെറ്റമ്മ എന്നെ മറന്നുപോയാൽ എൻ്റെ തമ്പുരാൻ എന്നെ മറക്കില്ല. എൻ്റെ ജീവിതത്തിന് ഏത് പ്രശ്നമുണ്ടെങ്കിലും, എന്ത് സങ്കടമുണ്ടെങ്കിലും, ഏത് സഹനങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും ഓർത്തുകൊള്ളണം, ആരുമില്ലെങ്കിലും എൻ്റെ ദൈവമുണ്ട് എൻ്റെ കൂട്ടിന്. ചിന്തിച്ചു നോക്കിക്കോ ആരോ ഉള്ളേന്ന്. ചില സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോണ്ടല്ലോ ഇങ്ങനെ ജീവിതത്തിൽ തന്നെ ഇരുന്ന് കരഞ്ഞു പോകും നമ്മൾ. ചിലപ്പോൾ ജന്മം കൊടുത്ത മക്കൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരാൾ പോലും നമ്മളോട് ചോദിക്കില്ല, എന്താ പറ്റിയേ നിനക്ക്, നീ എന്തിനാ കരയണേ, എന്താ പ്രശ്നം അല്ലേ. ഒരാൾ നമ്മളെ മനസ്സിലാക്കില്ല ജീവിതത്തിൽ. ചിലപ്പോൾ ചില നേരങ്ങളിൽ നമ്മളൊക്കെ ഇങ്ങനെ സങ്കടത്തിൻ്റെ താഴ്വരയിൽ ഒറ്റയ്ക്കാ, മനുഷ്യൻ ഒറ്റയ്ക്കാ സങ്കടത്തിൻ്റെ താഴ്വരയിൽ. നമ്മുടെ സങ്കടം മറ്റൊരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകണമെന്നില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയും, നിന്റെ ജീവിതത്തിൻ്റെ ഏത് സങ്കടങ്ങളിലും നിന്നെ കൂട്ടിയിരിക്കുന്നൊരു തമ്പുരാനുണ്ട്, നിന്റെ കൂട്ടിയിരിക്കുന്നൊരു തമ്പുരാനുണ്ട്. ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും കൂട്ടിയിരിക്കുന്നൊരു തമ്പുരാനുണ്ട്. ആ തമ്പുരാനെ ചേർത്ത് പിടിച്ചോക്കെ, നിന്റെ ജീവിതം സുന്ദരമാണ്. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധരുമായിട്ട് സംബന്ധവും സഹവാസവും ദൈവമേ നിന്റെ മക്കളോടുകൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.